വെൽക്കം ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങളാണെങ്കിൽ ഒരു ബൈക്കിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നത്. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ കരുതി. അപ്പോൾ എൻ്റെ കസിൻ ആണെങ്കിൽ പുതിയതായിട്ടൊരു ബൈക്ക് എടുത്തു. അപ്പം ഇതാണ് ബൈക്ക്. ഇതാണെങ്കിൽ നമ്മുടെ TVSൻ്റെ വകയുള്ളൊരു ബൈക്കാണ്. TVS അപ്പാച്ചി RTR 200 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പം മിക്കവരും ഈ മോഡലിനെ കുറിച്ച് കേട്ട് കാണും. അപ്പം എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ചില കാര്യങ്ങൾ ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാൻ ബൈക്ക് അങ്ങനെയൊന്നും എനിക്ക് വണ്ടികളെക്കുറിച്ച് അങ്ങനെ വലിയതായിട്ടൊന്നും അറിയത്തില്ല. എന്നാലും അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ബൈക്ക്. നിങ്ങൾ ആദ്യം ഇപ്പോൾ ആദ്യത്തെ ഷോട്ടിൽ നിങ്ങൾ കണ്ടുകാണും ബൈക്കിൻ്റെ ഏകദേശം ലുക്കും മോഡലും. നമ്മൾ ആദ്യത്തെ ലുക്കിൽ എന്നുവെച്ചാൽ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള മോഡൽ ഡിസൈനാണ് നമ്മുടെ ഈ ബൈക്കിന് വന്നേക്കുന്നത്. ഇത് 200cc ബൈക്ക് കാറ്റഗറിയിൽ വരുന്ന ബൈക്കാണ്. എന്നുവെച്ചാൽ 200cc എഞ്ചിൻ ബൈക്ക് കാറ്റഗറിയിൽ വരുന്നൊരു ബൈക്കാണ്. അപ്പം നമ്മളിതിൻ്റെ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ടയറിലോട്ട് ഒന്ന് പോയി നോക്കാം. നമ്മളിതിൻ്റെ ഫ്രണ്ട് ടയറിലോട്ട് പോവുകയാണെങ്കിൽ ഇതാണെങ്കിൽ 90x90 സൈസിലെ ഒരു ടയറാണ് വരുന്നത്. ഇത് 17-inch അലോയ് റിമോടെ വരുന്ന ഒരു ടയറാണ്. പിന്നെ നമ്മളിതിൻ്റെ ബ്രേക്കിലോട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനുള്ള ബ്രേക്ക് ഡിസ്ക്കൊക്കെയാണ് ഇതിൽ വന്നേക്കുന്നത്. പിന്നെ ഇതിൽ എടുത്തു പറയാനായിട്ട് ഇത് ഡ്യുവൽ ചാനൽ ABSമായിട്ടാണ് ഈ ഡിസ്ക് ബ്രേക്കുകൾ വന്നേക്കുന്നത് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിലോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഫ്രണ്ടിൽ ഒരു ഗോൾഡൻ ഫോക്ക് എന്നുവെച്ചാൽ സ്റ്റെം വരുന്നുണ്ട് നമ്മുടെ സസ്പെൻഷൻ്റെ. എന്നുവെച്ചാൽ ഇത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്, അല്ല നമ്മുടെ അപ്സൈഡ് ഡൗൺ ടൈപ്പിലെ ഒന്നും അല്ല വരുന്നത്, നോർമൽ ടൈപ്പിലെ സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ എടുത്തു പറയാനായിട്ടുള്ളത് ഈ അഡ്ജസ്റ്റബിൾ ലിവറാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ആയാലും ക്ലച്ച് ആയാലും നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ഇത് നമുക്ക് നമ്മുടെ സൈസ്, കൈയുടെ സൈസ് അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ 3 അഡ്ജസ്റ്റബിൾ മോഡ്സ് ആണുള്ളത്. 1, 2, 3 എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഇത് തിരിക്കുകയല്ല, ജസ്റ്റ് ഇതൊന്ന് ഫ്രണ്ടിലോട്ട് അതൊന്ന് പുഷ് ചെയ്യണം. പുഷ് ചെയ്തിട്ട് നമ്മൾ ഈ റൊട്ടേറ്റിംഗ് സാധനം തിരിച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. സൈസ് 1, 2, 3 എന്ന് പറഞ്ഞ് 3 അഡ്ജസ്റ്റബിൾ സൈസസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതിന് ഡിസ്റ്റൻസ് നമ്മുടെ ഹാൻഡിൽ ബാറുമായിട്ടുള്ളത് ചേഞ്ച് ചെയ്യും, അത് ചേഞ്ച് ചെയ്യാൻ നേരത്ത്. അപ്പം നമ്മുടെ കൈ ചെറുതുള്ളവർ, കൈ ചിലവരുടെ ചെറുതായിരിക്കും, അപ്പോൾ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. അപ്പോൾ ഇതേ സെയിം സംഭവം തന്നെയാണ് നമ്മുടെ ക്ലച്ചിൻ്റെ സൈഡിലുള്ളത്. അവിടെ അഡ്ജസ്റ്റബിൾ ലിവറാണുള്ളത്. അപ്പോൾ നമ്മുടെ കൈയുടെ അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഇഞ്ചിനെക്കുറിച്ച് വരാം, നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇഞ്ചെന്ന് പറയുമ്പോഴത്തേക്കിന് 197cc ഇഞ്ചിനാണ് വരുന്നത്. 200 എന്ന് പറഞ്ഞാലും അതിൽ കുറച്ച് ഡിസ്കൗണ്ട് അവർ തരുമല്ലോ, എല്ലാ വണ്ടിയിലും അങ്ങനെയാണ് മിക്കതിലും. അപ്പോൾ ഇതിൽ 190cc ലിക്വിഡ് കൂൾഡ് ഇഞ്ചിനാണ് വരുന്നത്. അപ്പോൾ ഇത് ഫ്യൂൽ ഇഞ്ചക്ഷനാണ് ഇതിൽ ഉള്ളത്. നമ്മുടെ താഴോട്ട് തന്നെ ഗ്രാവിറ്റി വെച്ച് ഡ്രോപ്പ് ആവുമല്ല, മോട്ടോർ വെച്ചിട്ട് ഫ്യൂവൽ പമ്പ് ചെയ്തെടുക്കുവാണ്. പിന്നെ ലിക്വിഡ് കൂൾഡാണ്, എന്നുവെച്ചാൽ നമ്മൾ കൂളൻ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിന് റേഡിയേറ്റർ ഉണ്ട് ചെറുതായിട്ട്. പിന്നെ നമ്മളിതിൻ്റെ ബാക്ക് സസ്പെൻഷനിലോട്ട് വരികയാണെങ്കിൽ മോണോസോക്ക് ആണ് വരുന്നത്, മറ്റേ സിംഗിൾ ഷോക്ക് സെൻറ്ററിൽ വരുന്നത്. പിന്നെ ഇതിൽ ചെള്ള തെറിക്കാതിരിക്കാൻ വേണ്ടി അവർ മഡ്ഗാർഡൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഷോക്കിലോട്ട് ചെള്ള അധികം വരാതിരിക്കാൻ. പിന്നെ നമ്മളിതിൻ്റെ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റിലോട്ട് വരുവാണെങ്കിൽ LED ഹെഡ്ലൈറ്റ്സാണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഫുള്ള് LED സിസ്റ്റമാണ് ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റിന് സെക്ഷനിൽ വരുന്നത്. അത് അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ഹെഡാണ് വരുന്നത്. നമ്മുടെ ട്രാൻസ്ഫോമേഴ്സിൻ്റെ സിനിമയിലെ ചില റോബോട്ട്സിനൊക്കെ കണ്ടേക്കുന്ന പോലത്തെ ഒരു ഹെഡിൻ്റെ ലുക്കൊക്കെയാണ് വരുന്നത്. LED ഹെഡ്ലൈറ്റ് ആയതുകൊണ്ട് പുതിയ ഒരു മോഡലിൻ്റെ ഒരു അട്രാക്റ്റീവ് ലുക്കൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ നമ്മൾ ടെയിൽ ലൈറ്റ് സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ ടെയിൽ ലൈറ്റും അവർ LEDs ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതും LED ലൈറ്റുകളാണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ എനിക്കൊരു കുറവ് പോലെ തോന്നിയെന്ന് വെച്ചാൽ അവർ ഇതെല്ലാം LEDs വെച്ചു, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ അവർ ഇൻഡിക്കേറ്റേഴ്സ്, നമുക്കിവിടെ സാധാ പണ്ടത്തെ മോഡൽ ബൾബാണ് വന്നേക്കുന്നത്, അത് LEDs അല്ല, അത് സാധാ ഒരു ബൾബുകളാണ്. നമ്മുടെ സാധാ നമ്മളെ പണ്ടത്തെ മോഡലിലെ ഫിലമെൻ്റ് ഉള്ള ബൾബാണ് വെച്ചേക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സിന്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് മറ്റേ ഹസാർഡ് മോഡ് ഇല്ല, രണ്ട് സൈഡിലും ഒരുമിച്ച് മിന്നുന്ന പരിപാടി ഇല്ല. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ടയർ വരുമ്പോഴത്തേക്കിന് ഇത് ഏകദേശം ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോഴത്തേക്കിന് 130x70 ആണ് വരുന്നത്. ഇതും 17-inch അലോയ് വീലോടെയാണ് വരുന്നത്. ഇത് 130x70 സൈസിലെ റേഡിയൽ ടയേഴ്സ് ആണ് വരുന്നത്. റേഡിയൽ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അധികം എന്നുവെച്ചാൽ കോണേഴ്സ് ഒന്നും എടുക്കാൻ പോകരുത്, സേഫ്റ്റിയാണ് പ്രധാനം. നമ്മുടെ ഇവിടുത്തെ കേരളത്തിൽ റോഡിൽ കോണേഴ്സ് എടുക്കാൻ പോയാൽ നമ്മൾ ഏതെങ്കിലും കട്ടപ്പുറത്ത് കയറിയിരിക്കും. ഇവിടെ ബാക്കിലും നമുക്ക് ABS ഉണ്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യുവൽ ചാനൽ ABS ആണെന്ന്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്, അതിനും ABS ഉണ്ട്. പിന്നെ നമ്മളിതിൻ്റെ സൈലൻസർ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ ഇത് ഒരു ഡബിൾ ബാരൽ ഗണ്ണ് പോലെ ഇരിക്കുന്ന ഒരു സൈലൻസ് ആണ് വന്നേക്കുന്നത്. ഈ ഡബിൾ ബാരൽ ഗണ്ണ് കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് പോലെ
നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ ഗണ്ണ് നല്ല ഡബിൾ ബാരൽ ഗണ്ണ് പിന്നെ നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ട് സെക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്ററിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡിജിറ്റലായിട്ടുള്ള ഒരു സംഭവമാണ് കാണുന്നത്. ഇതിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. നമ്മൾ തുടക്കത്തിൽ നമ്മുടെ പേര് തെളിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും മൊബൈൽ ആപ്പുകൾ വഴി. ഇവിടെ നമ്മൾ തുടക്കത്തിൽ ഇവിടെ ഹായ് റാം എന്ന് പറഞ്ഞു എൻ്റെ കസിൻ ആയിരുന്നു. അപ്പോൾ അവൻ്റെ ബൈക്ക് അതുകൊണ്ട് അവൻ അവൻ്റെ പേരൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ മൊബൈൽ ക്ലസ്റ്റർ. നമുക്ക് തുടക്കത്തിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണുക. എന്നുവെച്ചാൽ ലോഡായി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് അവിടെ ABSൻ്റെ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ന്യൂട്രലാണോ എന്നുള്ളതിൻ്റെ നല്ല സാധാരണ സ്റ്റാൻഡേർഡിൽ പച്ച ലൈറ്റ് അവിടെ കത്തിയിപ്പുണ്ട്. പിന്നെ അല്ലാതെ ഡിസ്പ്ലേയിലും അത് കാണാം. പിന്നെ നമുക്ക് എന്താ ഫ്യൂവൽ മീറ്റർ ഉണ്ട്, എന്നുവെച്ചാൽ അത് എല്ലാം അവിടെ കാണിക്കുന്നുണ്ട്, എന്നുവെച്ചാൽ എത്ര ഫ്യൂവൽ ബാക്കിയുണ്ട് അതിനുള്ളത് സാധാരണ രീതിയിലുള്ളതാണ്. പിന്നെ നമ്മുടെ RPM മീറ്റർ ഉണ്ട്. പിന്നെ സ്പീഡ് കാണിക്കാം, ഓഡോമീറ്റർ അതിന് വേണ്ടി. പിന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഏത് ഗിയറിലാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി. പിന്നെ ഇതിൽ ഒരു കാര്യം കുറവുള്ളതെന്ന് വെച്ചാൽ ഇതിന് സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ടോ അതോ മാറ്റിയിട്ടേക്കാണോ എന്നുള്ളത്. സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ ഇല്ല. സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററിനുള്ള സ്വിച്ചസും എന്നുവെച്ചാൽ സ്റ്റാൻഡ് ഇൻഡിക്കേഷനുള്ള സെൻസേഴ്സും ഇതിലില്ല. അപ്പം അത് സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്ററാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ അത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. അല്ലാതെ ബാക്കി എല്ലാ ഫങ്ഷൻസും വെച്ചത് നല്ലതാണ്. നമുക്ക് മൊബൈൽ ആപ്പ് വഴി കണക്ട് ചെയ്യാം, അങ്ങനെ പല ഫീച്ചേഴ്സും ഉണ്ട് ഇതിൽ. പിന്നെ ഇതിൽ മോഡ്സ് മാറ്റാൻ വേണ്ടി ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, മോഡ് സ്വിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡ് സ്വിച്ച്. ഈ മോഡ് സ്വിച്ച് എന്നൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ സ്പോർട്ട് മോഡോ അർബൺ മോഡോ അതോ വേറെ ടോട്ടൽ മൂന്ന് മോഡാണ് ആ മോഡ് മാറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിക്കുക. അപ്പോൾ നമ്മൾ ആ സ്വിച്ച് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇപ്പോൾ അർബണിലാണ് കിടക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ സിറ്റി റൈഡ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് അർബൺ എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്പോർട്ട് മോഡുണ്ട്, അപ്പോൾ മാക്സിമം പെർഫോമൻസ് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് മാക്സിമം സ്പീഡിൽ അറ്റൈൻ ചെയ്യാം. പിന്നെ റെയിൻ മോഡുണ്ട്, അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് സ്പീഡ് കുറയായിരിക്കും റെയിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയായിരിക്കും. റെയിൻ മോഡ് ഇതുവരെ ഞങ്ങൾ ഓടിച്ചു നോക്കിയില്ല, കാരണം മഴക്കാലം അല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയത്തില്ല അത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ അർബണിലും സ്പോർട്ടിലും ട്രൈ ചെയ്തു. സ്പോർട്ടിൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡ് എടുക്കാൻ പറ്റും നമ്മൾ അർബണിനെ കാട്ടിലും. അതാണ് ഇതിലൊരു വ്യത്യാസം ഞാൻ കണ്ടത്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൺട്രോൾസിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഇഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട്, പിന്നെ ഈ മോഡ് സ്വിച്ച് ഉണ്ട്, പിന്നെ മറ്റേ സിംഗിൾ ടച്ച് സ്റ്റാർട്ടുണ്ട്. ഇപ്പം ഭയങ്കര സെൻസിറ്റീവ് ആണ് അത്. പിന്നെ നമ്മുടെ സാധാരണ ഹൈ ബീം ലോ ബീം പാസ് സ്വിച്ച്. പിന്നെ ഇവിടെ ഐ ബട്ടൺ ഉണ്ട്. ഐ ബട്ടൺ ആണെങ്കിൽ ഡ്രൈവ് ത്രൂ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ടെക്നോളജിയാണ് അവർ പറയുന്നത്. ഗ്ലൈഡ് ത്രൂ ടെക്നോളജി. പിന്നെ നമ്മുടെ ഹോണ് ഇൻഡിക്കേറ്ററും. പിന്നെ ഇതിൽ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ സസ്പെൻഷൻ ഫ്രണ്ട് സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആണ്. രണ്ട് മോഡുകളുണ്ട്, എന്നുവെച്ചാൽ സോഫ്റ്റും ഉണ്ട് ഹാർഡും ഉണ്ട്. അതിനനുസരിച്ച് നമുക്ക് അതിനോട് ടൈറ്റ് സെറ്റ് ചെയ്ത് വെക്കാം. സോഫ്റ്റേ വെക്കുവാണെങ്കിൽ ഒരു 60 kg താഴെയുള്ള ആൾക്കാർ ഇരിക്കുവാണെങ്കിൽ ഷോക്ക് വർക്ക് ചെയ്യും. ഹാർഡേ വെക്കുവാണെങ്കിൽ ഒരു 80 kg മുകളിലുള്ള ആൾക്കാർ ഇരിക്കുമ്പോഴേ ഉള്ളൂ അത് മര്യാദയ്ക്ക് താഴത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഹാർഡായിട്ട് തന്നെ ഇരിക്കും ഹാർഡേ വെക്കുവാണെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് ഫ്രണ്ട് ഷോക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പറയുവാണെങ്കിൽ ഇതിൻ്റെ ഐ ബട്ടണാണ്. ഐ ബട്ടൺ നമുക്ക് ആവശ്യം വരുന്നത് നമ്മൾ ട്രാഫിക്കിൻ്റെ സമയങ്ങളിലാണ്. എന്നുവെച്ചാൽ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് നമ്മളെപ്പോഴും ഗിയർ മാറാൻ പോകേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ നമുക്ക് ക്ലച്ചെ തന്നെ താങ്ങിയിട്ട് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഈ ഈ മീറ്റർ കൺസോളിൽ വരുവാണെങ്കിൽ ഇതിൽ കുറേ എക്സ്ട്രാ മോഡുകളുണ്ട് നമുക്ക്. ഇത് എന്നുവെച്ചാൽ അതിൻ്റെ ട്രിപ്പ് മോഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ മോഡ് ബട്ടൺ നോക്കി മാറ്റാം. ലാപ്പ് ടൈമർ മോഡുണ്ട്, എന്നുവെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഇത്രയും ഡിസ്റ്റൻസ് നമ്മൾ ഇത്രയും സെക്കൻഡ് കൊണ്ടോ അല്ലെങ്കിൽ ഇത്രയും മിനിറ്റ് കൊണ്ടോ ട്രാവൽ ചെയ്ത് എന്നുള്ള സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് രണ്ട് ലാപ്പ് ടൈമർ മോഡുണ്ട്. പിന്നെ എന്നുവെച്ചാൽ രണ്ട് ബട്ടൺ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഹൈ സ്പീഡ് മോഡുണ്ട്, എന്നുവെച്ചാൽ നമ്മുടെ വണ്ടിയിൽ നമ്മൾ എത്ര സ്പീഡ് ഇതുവരെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 0 to 60 നമ്മൾ എത്ര സെക്കൻഡും കൊണ്ടാണ് കയറിയെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ പല മോഡുകളും ഫങ്ഷൻസും ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ ഡീറ്റെയിൽസായിട്ട് നമ്മുടെ അവർ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഹാർഡ് പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വേറെ കുറച്ച് മോഡ്സ് കൂടെ കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മൈൽ പെർ അവറിലോട്ട് മാറ്റാം. ക്ലോക്ക് സെറ്റിംഗ് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് പെയറിംഗ് മോഡുണ്ട്. ഞാൻ പറയാറുണ്ട് നേരത്തെ ആപ്പ് വെച്ച് കൺട്രോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞായിരുന്നു.
അത് നമ്മൾ ബ്ലൂടൂത്ത് പെയറിംഗ് മോഡ് വെച്ച് പെയർ ചെയ്തിട്ടാണ് നമ്മൾ ആപ്പ് വെച്ചിട്ട് നമ്മളിത് കൺട്രോൾ ചെയ്യുന്നത്. അത് വെച്ച് കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മുടെ അതിൽ റൂട്ട് മാപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. റൂട്ട് മാപ്പ് എന്ന് വെച്ചാൽ ഫുള്ളി ലൈനുള്ള റൂട്ട് മാപ്പല്ല, ടേൺ ലെഫ്റ്റ് ടേൺ റൈറ്റ് അങ്ങനത്തെ ഇൻഡിക്കേഷൻസ് നമുക്കിതിൽ കാണാൻ പറ്റും. നമ്മൾ എവിടെയെങ്കിലും ലൊക്കേഷൻ സെറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ നമ്മുടെ ഫോൺ വെച്ചിട്ട്, പിന്നെ നമ്മൾ ഇതിൻ്റെ മീറ്റർ കൺസോളിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ ഈ പെട്രോൾ ടാങ്ക് ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് പെട്രോൾ ടാങ്കാണ്, ഒരു മാസീവ് ലുക്ക് വരുന്ന ഒരു പെട്രോൾ ടാങ്കാണ് വരുന്നത്. ചെറിയ ഒതുങ്ങിയ പെട്രോൾ ടാങ്ക് അല്ല, കുറച്ച് വലിപ്പമുണ്ട് ഇതിന്. ഇത് 12 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു പെട്രോൾ ടാങ്കാണ് വരുന്നത്. നമ്മൾ സാധാ പെട്രോൾ വണ്ടിയിലൊക്കെ വരുന്ന പോലെ ഇതിൻ്റെ ഓപ്പണിംഗ് സെൻറ്ററിലല്ല, കുറച്ച് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടാണ്, എന്നുവെച്ചാൽ സൈഡ് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പെട്രോൾ ഓപ്പണിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കീ എടുത്ത് ഇങ്ങനെ തിരിച്ച് സാധാ രീതിയിൽ തുറക്കുന്ന പോലെ തന്നെയാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ അതിൻ്റെ പെട്രോൾ ടാങ്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 ലിറ്റർ കപ്പാസിറ്റി ഉള്ളതാണ് ഇതിൻ്റെ പെട്രോൾ ടാങ്ക്. അത്യാവശ്യം 200cc ബൈക്കിന് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള പെട്രോൾ ടാങ്കാണ് അവർ തന്നേക്കുന്നത്. 12 ലിറ്ററിൽ നമുക്ക് അത്യാവശ്യം ദൂരം പോകാം, നമുക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് നമുക്ക് കരുതാം. ഇപ്പോഴത്തെ പെട്രോൾ റേറ്റ് വെച്ചിട്ട് ഇറ്റ്സ് ഡിപ്പെൻസ്. പിന്നെ നമ്മളിതിൻ്റെ ഫ്രണ്ടിലത്തെ സെക്ഷനിലോട്ട് വരുവാണെങ്കിൽ ഇതിൻ്റെ ഈ ഹെഡ് ലൈറ്റാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ സ്ലിപ്പർ ക്ലച്ചിനുള്ള സ്റ്റിക്കർ ഉണ്ടായിരുന്നു, മുകളിൽ അവിടെ ഹെഡ് ലൈറ്റിൻ്റെ അവിടെ ഇന്ത്യയുടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു. പിന്നെ എക്സ് കണക്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ RT സ്ലിപ്പർ ക്ലച്ച് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു കാര്യം, ഇതിൻ്റെ ഒരു ഫംഗ്ഷണാലിറ്റിയാണ്. ഇത് ഇന്ത് സ്ലിപ്പർ ക്ലച്ചുമായിട്ട് വരുന്ന ഒരു മോഡലാണ്. അപ്പം ഇതിന് തന്നെ രണ്ട് മൂന്ന് മോഡലുണ്ട്. ഇതിപ്പോൾ ഫുൾ വെർഷൻ നമുക്ക് പറയാം, കാരണം ഇതിൽ ഡ്യുവൽ ചാനൽ ABS ആണ്. ഇതല്ലാതെ ഇതിന് സിംഗിൾ ചാനൽ ABS ഉള്ള ഒരു മോഡലും വരുന്നുണ്ട്. ഇതാണ് നമ്മളിതിൻ്റെ ഒരു ലോങ് ഡിസ്റ്റൻസ് വ്യൂ നോക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെയാണ് ബൈക്ക് ഇരിക്കുന്നത്. ഇപ്പം ഫ്രണ്ടിലത്തെ നമ്മുടെ പാസഞ്ചർ ഇരിക്കുന്ന സീറ്റ് ആയിരുന്നെങ്കിലും അധികം ഹൈറ്റിലും അല്ല, എന്നുവെച്ചാൽ അധികം താന്നുമല്ല, എന്നുവെച്ചാൽ അത്യാവശ്യം സ്പോർട്ടി ഒരു ലുക്കിൽ തന്നെയാണ് ഇരിക്കുന്നത്. സീറ്റ് ഡബിൾ പീസായിട്ടുള്ള സീറ്റാണ്, സിംഗിൾ പീസായിട്ടുള്ള സീറ്റല്ല. പിന്നെ ഇതിൻ്റെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് നമുക്ക് ആക്സസറീസ് വെക്കാൻ വേണ്ടി. അപ്പോൾ അത് നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ ഡിക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഇത് നമ്മൾ തുറന്ന് നോക്കുവാണെങ്കിൽ ബൂട്ട് സ്പേസ് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് ആഡംബരത്തിന് വേണ്ടി അവർ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വെച്ചിട്ട് ഉറുമിന് പോലും അപകടം പറ്റിയാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അറിയത്തില്ല, ചുമ്മാ അവർ എന്തായാലും ഷോയ്ക്ക് വെക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ മൂട്ടിൽ തന്നെയാണ് നമുക്ക് ടൂൾ കിറ്റും ഈ സീറ്റിൻ്റെ അടിയിൽ തന്നെ അവർ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഈ ലോക്കാവും, ജസ്റ്റ് കീ നമുക്ക് കീ അങ്ങനെ ഊരെടുത്താൽ മതി. കീ വെച്ച് തിരിച്ചിട്ട് ലോക്ക് ചെയ്യണമെന്നില്ല, സാധാ നമ്മൾ സ്കൂട്ടറിൻ്റെയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, പ്രസ് ചെയ്യുക. പിന്നെ എൻ്റെ കുഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ഒരു കംഫർട്ട് തരുന്ന കുഷൻസാണ് വരുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് നല്ല കംഫർട്ടാണ് വരുന്നത്. പിന്നെ ബാക്കി ഇരിക്കുന്ന ആൾക്കും അത്യാവശ്യം കംഫർട്ടുണ്ട്. പക്ഷേ ബാക്കി ഉള്ള വണ്ടികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിന് കല്ല് പോലെ ഇരിക്കുന്ന ടൈപ്പിലുള്ള സാധനം അല്ല വരുന്നത്, നല്ല അത്യാവശ്യം കുഷനുണ്ട്. പിന്നെ ഇതിൻ്റെ കീയിലോട്ട് വരുവാണെങ്കിൽ ഒരു അട്രാക്റ്റീവ് ലുക്കുള്ള കീ ആണ്. എന്ന് വെച്ചാൽ സാധാ നമ്മുടെ കീനെ പോലെ സൈഡിൽ നിന്ന് പല്ലുള്ള കീ അല്ല, ഒരു ഇടയ്ക്കുന്നൊരു ഒരു ഷോക്ക് വേവ് പോലത്തെ ഒരു വെട്ടൊക്കെ ഉള്ള ടൈപ്പിലൊരു കീ ആണ് ഇതിൽ വരുന്നത്. ഭയങ്കര ഒരു ഹൈടെക് കീ പോലെ നമുക്ക് തോന്നിക്കും. നമ്മൾ ചില എന്താ സൈഫൈ സയൻസ് ഫിക്ഷൻ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ അവർ സൂട്ട് കേസ് തുറക്കാനും റോക്കറ്റ് ലോഞ്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പിലൊരു കീയുടെ ഡിസൈനിലൊക്കെയാണ് ഈ കീ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ആഡംബരത്തിനാണെങ്കിൽ ഒരു ഗ്രില്ലിൻ്റെ പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലാസ്റ്റിക്കാണ്, അല്ലാതെ ഇത് ഒറിജിനൽ ഗ്രില്ലൊന്നുമല്ല. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് വെൻ്റ് ആയിരിക്കുന്നു, പിന്നെയാണ് മനസ്സിലായത് ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി വെച്ചേക്കാണ്, വേറെ ഒന്നും ഗുണമൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ കൈ പിടിച്ച് വെക്കാനുള്ള എന്താ പിടിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സംഭവമാണ്. ഇത് പോയിൻറ്റഡ് ആയിട്ടുള്ള സാധനമല്ല, അപ്പോൾ പുറകിരിക്കുന്ന ആൾക്ക് അധികം ബാക്കിലൊന്നും കുത്തിയൊന്നും കൊള്ളത്തില്ല, മര്യാദയ്ക്ക് പിടിച്ചിരിക്കാൻ. അത്യാവശ്യം നല്ല ലുക്കും ഉണ്ട് അത് കാണാൻ. അപ്പം നമ്മൾ ഈ വണ്ടിയിൽ ഇരുന്ന് നോക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഇപ്പോൾ കാണാം. അപ്പം എൻ്റെ കസിനാണെങ്കിൽ 5.8 to 9 അത്രേ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അവൻ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിന് അവൻ്റെ കാല് പ്രോപ്പറായിട്ട് നിലത്തെത്തുന്നുണ്ട്. അപ്പം ഞാനും ഒന്ന് ഇരുന്ന് നോക്കിയായിരുന്നു, എനിക്ക് 5.5 ഉള്ളൂ. എന്നിട്ട് എന്നാലും എൻ്റെ കാലും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിലത്ത് എത്തുന്നുണ്ടായിരുന്നു. അധികം ഹൈറ്റ് നമുക്ക് വെച്ചാൽ ഹൈറ്റ് കുറഞ്ഞവരായാലും ഈ വണ്ടിക്ക് അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്നുവെച്ചാൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റായിക്കൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ബൈക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കുറച്ച് മിസ്മാച്ചസ് എനിക്ക് ബാക്കിൽ നോക്കിയപ്പോൾ തോന്നി, എന്നുവെച്ചാൽ ഇതിൻ്റെ അലൈൻമെൻറ്റിൽ എന്താ ഫൈബർ ബോഡിയുടെ. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്കൊന്ന് റൈഡിന് പോയിട്ട് നോക്കാം.
അപ്പോൾ എങ്ങനെയിരിക്കും ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവിന് പോകുമ്പോൾ ഇതിൻ്റെ ഫീൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ അർബൻ മോഡിലാണ് നടക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് സ്പോർട് മോഡിലോട്ടോ എല്ലാം സെറ്റ് ചെയ്യാം. അപ്പം ഇവിടെ ഞങ്ങൾ സ്പോർട് മോഡിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഞങ്ങളുടെ ഇവിടുത്തെ റോഡിൽ ഞങ്ങൾ ട്രയൽ നോക്കുവാണ്. ഞങ്ങൾ അധികം സ്പീഡ് ട്രയൽ അല്ല, ജസ്റ്റ് നമ്മൾ റോഡിൽ കൂടെ നോർമലി പോകുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുവാണ്. അപ്പം ഞാനിതിൽ ബാക്ക് സീറ്റിലാണ് ഇരുന്നത്. അപ്പം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല കംഫർട്ട് റൈഡായിരുന്നു. നമ്മൾ ഗട്ടർ വന്നാലും അധികം ഒന്നും അറിയുന്നില്ലായിരുന്നു. നല്ല സ്മൂത്തായിട്ട് പോയത്, സസ്പെൻഷൻ ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടി ഇറക്കിയാലും അങ്ങനെ വൈബ്രേഷൻസും അധികം ഒന്നുമില്ല, നല്ല സ്മൂത്ത് റൈഡായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ സ്പീഡോമീറ്ററിലും സംഭവങ്ങളിലും കാണാൻ പറ്റും. ഞങ്ങൾ അധികം സ്പീഡൊന്നും പോകുന്നില്ല, നോർമൽ നമ്മൾ സാധാ ഒരു സിറ്റി റൈഡിൽ ട്രാഫിക് നടക്കുന്ന പോകുന്ന എത്രയാണോ അങ്ങനെയൊന്നും ഞങ്ങൾ പോയുള്ളൂ. വേറെ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഇപ്പോൾ കാണുക. ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ ഇത് ഫസ്റ്റ് ഒരു വണ്ടിയുടെ റിവ്യൂ ആണ്. ഞാൻ അങ്ങനെ വണ്ടീനെ കുറിച്ച് വലിയ എക്സ്പേർട്ടൊന്നുമല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം കൂടുതൽ ബെല്ലൈക്കൺ നിൽക്കാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ നിൽക്കാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.